ഹലോ ഫ്രണ്ട്സ്, സജസ്റ്റ് എക്സൻ്റിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് ഓൾറെഡി ഗേറ്റ് ഡോട്ട് ഐ ഒ എന്ന് പറയുന്ന എക്സ്ചേഞ്ചിൽ ഓൾറെഡി ലിസ്റ്റഡ് ആയിട്ടുള്ളൊരു കോയിൻ്റെ എയർ ഡ്രോപ്പാണ്. അപ്പോൾ ഇതിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ HMT എന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും USD ആയിട്ടും അല്ലെങ്കിൽ എത്തേറിയമായിട്ടും നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നൊരു ടോക്കണാണത്. നിങ്ങൾക്കിവിടെ കാണാം 0.9023 വാല്യൂ ഉള്ള ടോക്കണാണത്. അപ്പോൾ ഇതിൻ്റെ ഒരു എയർ ഡ്രോപ്പ് വന്നിട്ടുണ്ട്. ഹ്യൂമൻ പ്രോട്ടോക്കോൾ എന്നാണ് ആ ഒരു ടോക്കണിൻ്റെ പേര്. ഇതിലാകെ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഇമെയിൽ അഡ്രസ്സ് കൊടുത്തിട്ട് ഒന്ന് ലോഗിൻ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ കമൻറ്റിലും ഞാൻ പിൻ ചെയ്യുന്നുണ്ട്. ആദ്യം ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക, ദെൻ സ്റ്റാർട്ട് ഏണിംഗ് HMT. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫുൾ നെയിം, അതുപോലെ തന്നെ റെഫർ കോഡ്. ഞാൻ അതിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ ലിങ്കിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നത്. ഇത് മസ്റ്റായിട്ട് കൊടുക്കണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ടോക്കൺ ലഭിക്കുകയുള്ളൂ. ദെൻ കൺട്രി സെലക്ട് ചെയ്യുക, അതിനുശേഷം നല്ലൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക, ഐ ആം ഹ്യൂമൻ. ഇതൊരു ക്യാപ്ചയാണ്, ക്യാപ്ച സെലക്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ്. അത് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു വെരിഫിക്കേഷൻ കോഡ് വന്നിട്ടുണ്ടാവും, അതല്ലെങ്കിൽ നിങ്ങളുടെ ഇമെയിലിലേക്ക് ഒരു വെരിഫിക്കേഷൻ കോഡ് വന്നിട്ടുണ്ടാവും. ഓക്കെ, നിങ്ങളുടെ മെയിൻ ഇൻബോക്സിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ പ്രൊമോഷൻസ് എന്ന് പറയുന്ന സെക്ഷനിലും കൂടി ചെക്ക് ചെയ്യുക. നിങ്ങൾക്കിവിടെ കാണാം ഹ്യൂമൻ പ്രോട്ടോക്കോൾ വെരിഫൈ യുവർ അക്കൗണ്ട് എന്ന്. അതിൽ ക്ലിക്ക് ഹിയറിൽ ഒന്നുകൂടി പ്രസ് ചെയ്യുക, ദെൻ വെരിഫൈ ഇമെയിൽ വീണ്ടും കൊടുക്കുക, ഇമെയിൽ വെരിഫൈഡ്. ഓക്കെ ഓക്കെ, വീണ്ടും ഒന്ന് ലോഗിൻ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്കിവിടെ കാണാം ഇൻസ്റ്റൻ്റായിട്ട് HMT 1 ഏൺഡ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഇത് കൊടുത്തിട്ടുണ്ടാവും, വാട്ട് ടേക്സ് യു വുഡ് പ്രിഫർ ടു ഡു ദ ഹ്യൂമൻ ആപ്പ്. ഇതിലേതെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ വീണ്ടും അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് വരും. അത് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഓരോ HMT ടോക്കൺസ് വെച്ച് നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, ഇതിലേതെങ്കിലും ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഈ ഒരു സെക്ഷനിൽ വാലറ്റ് അഡ്രസ്സ് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എഡിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് നേരത്തെ നമ്മൾ കാണിച്ച ഗേറ്റ് ഡോട്ട് ഐ ഒ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലേക്ക് പോവുക. ഇവിടെ നിങ്ങൾക്ക് കാണാം ഇതിൽ വാലറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഗേറ്റ് ഡോട്ട് ഐ ഒയുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ആയ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. ഇതൊരു എക്സ്ചേഞ്ചാണ്, നമ്മളിപ്പോൾ വാസറക്സ് ഒക്കെ പോലത്തെ എക്സ്ചേഞ്ചാണ്. ഇതിൽ നിങ്ങൾ സൈനപ്പ് ചെയ്തിട്ട് KYC കംപ്ലീറ്റ് ചെയ്യണം. KYC കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ഈ ഇതുപോലുള്ള ടോക്കൺസ് ഒക്കെ നമുക്കിതിൽ ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇതൊരു എക്സ്ചേഞ്ചാണ്. KYC കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ കൺട്രി ഏരിയ കൊടുക്കുക, ഫുൾ നെയിം കൊടുക്കുക, നാഷണൽ ID ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യുക, ഡ്രൈവേഴ്സ് ലൈസൻസോ അല്ലെങ്കിൽ ആധാർ കാർഡോ ഏതെങ്കിലും സെലക്ട് ചെയ്യുക. ആധാർ നമ്പറാണെങ്കിൽ അതിവിടെ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഫ്രണ്ട് പേജ് ഇവിടെ കൊടുക്കുക, അതുപോലെ തന്നെ ബാക്ക് സൈഡ് ഇവിടെ അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം ഒരു പേപ്പറിൽ ഇതുപോലെ നിങ്ങളുടെ ആധാർ കാർഡ് പിടിച്ചിട്ട് ഒരു വൈറ്റ് പേപ്പറിൽ gate.io എന്ന് പറഞ്ഞിട്ട് ഇത് ഈ ഒരു ID യുവർ നമ്മളെ അക്കൗണ്ട് ID ആണ്. ഈ ഒരു ID കൂടി എഴുതിയതിന് ശേഷം നിങ്ങളുടെ ഫേസ് കാണുന്ന രീതിയിൽ ഒരു ഫോട്ടോ എടുത്തിട്ട് അതും അപ്ലോഡ് ചെയ്യുക. ഞാനിപ്പോൾ KYC ഇതിൽ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, കംപ്ലീറ്റ് ചെയ്യണം, എന്നാൽ മാത്രമേ ഈ കോയിൻസ് ഒക്കെ നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇതിനുശേഷം നമ്മളിപ്പോൾ വാലറ്റ് എടുക്കുക. ഇപ്പോൾ തൽക്കാലം വാലറ്റ് അഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ KYC ഒന്നും കംപ്ലീറ്റ് ചെയ്യേണ്ട, അത് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്താൽ മതി, സാവധാനം ചെയ്താൽ മതി. എന്തായാലും ഈ ഒരു വാലറ്റ് അഡ്രസ്സ് നമുക്ക് ഇവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട് വാലറ്റ് അഡ്രസ്സ് എടുക്കുക, ദെൻ സ്പോട്ട് അക്കൗണ്ട് എടുക്കുക. ഓക്കെ, ഇവിടെ സെർച്ചിൽ വന്നിട്ട് HMT എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാം ഹ്യൂമൻ എന്ന് പറയുന്ന ടോക്കണിൻ്റെ അഡ്രസ്സും മറ്റു കാര്യങ്ങളും ഇവിടെ നമുക്ക് കാണാം. ഇതിൽ ചെയ്യേണ്ടത് ഡെപ്പോസിറ്റ് പ്രസ് ചെയ്യുക. ഇവിടെ നിന്നിട്ട് ഈ ഒരു വാലറ്റ് അഡ്രസ്സ് കോപ്പി ചെയ്തെടുക്കുക, ദെൻ വീണ്ടും ഇവിടെ വരിക, ഈ വാലറ്റ് അഡ്രസ്സ് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, സേവ് ചേഞ്ചസ് കൊടുക്കുക. ഇപ്പോൾ വാലറ്റ് അഡ്രസ്സ് ഓൾറെഡി നമ്മളിപ്പോൾ ഇതിൽ ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൽ ഓരോ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ടോക്കൺസ് ഇതുപോലെ ലഭിക്കുന്നു. ഇപ്പോൾ നമുക്ക് കാണാം നേരത്തെ നമ്മളൊരു ചെറിയ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഒരു ടോക്കൺ കൂടി ലഭിച്ചിട്ടുണ്ട്, 2 ടോക്കൺ ആയിട്ടുണ്ട്. അതുപോലെ ചെറിയ ടാസ്കുകൾ ഇതിൽ വരും, അത് കംപ്ലീറ്റ് ചെയ്യുക. അതുമല്ലെങ്കിൽ റെഫറൽസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. റെഫറൽ മുഖേന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ ഓരോരുത്തരും ആഡ് ചെയ്യുന്നതനുസരിച്ച് ഓരോ ടോക്കൺസ് വെച്ച് നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇതായിരിക്കും നിങ്ങളുടെ റെഫറൽ ID. ഈ ID എപ്പോഴും കോപ്പി ചെയ്യുക, ഇത് വേണം നിങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആരെങ്കിലും ഇപ്പോൾ ലോഗിൻ ചെയ്യുമ്പോൾ റെഫറൽ കോഡ് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കോഡ് കോപ്പി പേസ്റ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഇതിൽ ജോയിൻ ചെയ്യുന്ന ആൾക്ക് ഒരു ടോക്കൺ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു ലിങ്ക് അയച്ചു കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഈ ഒരു കോഡും കൂടി അവർക്ക് കോപ്പി ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിവിടെ കാണാം ഇതിപ്പോൾ gate.io എന്ന് പറയുന്ന എക്സ്ചേഞ്ചിൽ മാത്രമല്ല ബിറ്റ് ഫൈനക്സ്, കോയിൻലിസ്റ്റ് പ്രോ, അതുപോലെ തന്നെ ബിറ്റ് മാർട്ട് എന്ന് പറയുന്ന എക്സ്ചേഞ്ചിലെല്ലാം ഓൾറെഡി ലിസ്റ്റഡ് ആണ്. അപ്പോൾ അതിലെല്ലാം നിങ്ങൾക്കിപ്പോൾ ആർക്കെങ്കിലും അക്കൗണ്ട് KYC കംപ്ലീറ്റ് ആയ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് HMT ടോക്കൺ അഡ്രസ്സ് എടുത്ത് ഇതിൽ സേവ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ വിഡ്രോവൽ അവൈലബിൾ, HMT2 വിഡ്രോവൽ എന്ന് കാണിച്ചിട്ടുണ്ട്, പക്ഷേ വിഡ്രോവൽ ലോക്കാണിപ്പോൾ.
അത് കുറച്ച് ദിവസത്തിന് ശേഷം ഓപ്പൺ ആകുമ്പോൾ ഡയറക്റ്റ് നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഒരു എക്സ്ചേഞ്ചിലേക്ക് നമുക്ക് മാറ്റാൻ സാധിക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വാലറ്റ് അഡ്രസ്സ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രൊഫൈലിൽ പ്രസ് ചെയ്തിട്ട് താഴെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, നമുക്കത് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ക്വസ്റ്റ്യനെയർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു സെക്ഷനിൽ അവൈലബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓരോ HMT ടോക്കൺ വെച്ച് ഇതുപോലെ ലഭിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ കുറച്ച് ദിവസം ഇത് ലോക്കാണ്. മോർ ഇവിടെ നിങ്ങൾക്ക് കാണാം, മോർ ജോബ്സ് കമ്മിങ് സൂൺ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് കൂടുതൽ ടോക്കൺസ് ഇതുപോലെ ഫ്രീ ആയിട്ട് ഏൺ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ മാക്സിമം ഫ്രണ്ട്സിനെയൊക്കെ ആഡ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഓരോ ടോക്കൺസ് വെച്ച് നിങ്ങൾക്ക് ലഭിക്കും. ഇപ്പോൾ തന്നെ അത്യാവശ്യം നല്ല വാല്യൂ ഉള്ള ഒരു HMT ടോക്കണാണ്. അപ്പോൾ ഫ്യൂച്ചറിൽ ഇപ്പോൾ അത്യാവശ്യം ടോക്കൺസൊക്കെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് എക്സ്ചേഞ്ച് ത്രൂ ട്രാൻസ്ഫർ ചെയ്ത് വാസറക്സിലോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ടോക്കണായിട്ട് മാറ്റിയിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയുള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ളൊരു എയർ ഡ്രോപ്പാണ്. ആകെ നിങ്ങൾ ചെയ്യേണ്ടത് ആ എക്സ്ചേഞ്ച്, നിങ്ങൾ യൂസ് ചെയ്യുന്ന എക്സ്ചേഞ്ചിൽ KYC കംപ്ലീറ്റ് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ എയർ ഡ്രോപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തായാലും KYC കംപ്ലീറ്റ് ചെയ്യണമെന്നില്ല. ആ ഒരു ടോക്കൺ അഡ്രസ്സ് അല്ലെങ്കിൽ വാലറ്റ് അഡ്രസ്സ് ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്ത് മാക്സിമം ഇത് കളക്ട് ചെയ്യുക. സാധാരണ നിങ്ങൾ KYC കംപ്ലീറ്റ് ചെയ്താലും മതിയാവും. എന്തായാലും ഇതിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് അതിൽ എത്തണമെങ്കിൽ KYC കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ട് ഇതുപോലുള്ള എക്സ്ചേഞ്ചുകളിൽ. അതുകൊണ്ടാണ് KYC കംപ്ലീറ്റ് ചെയ്യാൻ പറയുന്നത്. അത് സാവധാനം ചെയ്താൽ മതി. തൽക്കാലം ഈ എയർഡ്രോപ്പ് തീരുന്നതിന് മുമ്പ് എയർഡ്രോപ്പ് കളക്ട് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സ് ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ നോട്ടിഫിക്കേഷൻ ഒന്ന് എന്നെ വിളിച്ച് ചെയ്യുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ, നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. സോ ഇനിയും പുതിയ വീഡിയോസും ട്രിക്സും അപ്ഡേറ്റ്സും എന്നെ വരുന്നതാണ്. താങ്ക് യു സോ മച്ച്.